നിന്റെ അച്ഛൻ്റെ സൂക്കേട് എങ്ങനെയുണ്ട് ഗോപാല? കുറവുണ്ടാ? ഓ ഒരു കുറവില്ലാന്നേ, അങ്ങനെ തന്നെ കിടക്കുക. അല്ല ഇത്തവണ പൊതുവാൾ കുറച്ച് നേരത്തെയാണല്ലോ, കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. കുന്നത്തൂർ പാടി ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് എനക്ക് അവിടെ എത്തണപ്പാ. ആ ഒന്ന് നേരെ വലിക്കടോ. ഗോപാല ഒന്ന് ഇത് പിടിച്ച. ഒന്നും നടക്കുരാകവാ. മുത്തപ്പ രവിയെ എനക്കൊരു ചായ എടുത്തോ. എന്തൊക്കെയുണ്ട് പൊതുവാളെ വിശേഷങ്ങൾ? കണ്ണൂരും പയ്യന്നൂരും ഒക്കെ കുഴപ്പമാണെന്നാണല്ലോ കേൾക്കണത്. അതൊക്കെ രാഷ്ട്രീയക്കാരൻ്റെ കളിയല്ലടൂ. പണിയെടുത്ത് ജീവിക്കണം, നമ്മക്കല്ലേ ഏടാന്ന് മാത്രം അതിന് നേരവും. രാജാ സുഖന്നല്ലേ? ആ സുഖം. എന്റെ മംഗലം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. നമുക്ക് അതിന്റെ കോളൊന്നും കിട്ടിയിട്ടില്ല. അതിനെന്താ പൊതുവളെ, നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ലേ? നമുക്ക് കൂടാം. നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു. ഇന്ന് രാത്രി പാട്ടും കുത്തുമായൊന്ന് തകർക്കണം. അതിനെന്താടോ, തകർക്കാലോ. അപ്പം ഞാൻ നമ്മുടെ പണി തുടങ്ങട്ടെ. ആ നാരായണൻ്റെ വീട്ടിലൊന്ന് കയറണം, ആടെ കുറച്ച് പാത്രം കൊടുക്കാനുണ്ട്. ശരി ചെല്ലു. കുറച്ച് പൈസ കുറവുണ്ട്, അടുത്തവണ വരുമ്പോ. ഇല്ലപ്പാ, നിങ്ങളെ പ്രയാസം എനിക്ക് അറിഞ്ഞൂടെ? ഒന്ന് പിടിച്ചേ. ആ വാസുവിന്റെ വീട്ടിലൊന്ന് കയറണം. വാസു വാസുവേട്ടനില്ലല്ലോ, പുൽപ്പള്ളി പോയതാ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന്. അനസൂയമോക്ക് പരീക്ഷക്ക് പഠിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഒരു തമല വേണമെന്ന് വാസു കഴിഞ്ഞവണ കണ്ടപ്പോൾ പറഞ്ഞേന്. പിന്നെതാ നിങ്ങൾ പറഞ്ഞ ഉരുളി. പൊതുവാള് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ, മൂപ്പര് വരാൻ ഉച്ച തിരിയും. നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങൂ, പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ. പൈസ ഇപ്പം ആരാ ചോദിച്ചത്? ആ കണക്കെല്ലാം ഞാൻ മൂപ്പരുമായിട്ട് ആയിക്കോളാം. ഇന്നൂന്നെല്ലാം തുടങ്ങിയാണ് വാസുമായിട്ടുള്ള ബന്ധം. ആക്കെ പോട്ടെ, നിങ്ങളെ മുഖത്ത് എന്താണ് സുഖമില്ലാത്ത മാതിരി? പനി പിടിച്ചോ? വല്ലാണ്ടുണ്ടല്ല, വയ്യ, വല്ലാത്ത തലവേദന. ഞാനകത്ത് കിടക്കുകയായിരുന്നു. നല്ല വേദനയുണ്ടാ? നിൽക്കാനും ഇരിക്കാനും വയ്യ, തല വെട്ടി പൊളിക്കണ പോലെ. ഞാൻ ഒരു മരുന്ന് തരട്ടെ. എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പറപ്പ് പോലെയാണപ്പാ. ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട്, നമുക്കത് നോക്കിയാലോ? ചീരോമുളകിൻ്റെ ചെടിയുണ്ട് ഇടേ. ഹാ ദേ നിൽക്കണ സാധനം. ഏടെയാന്ന് അമ്മി? ആ അതേ ഇരിക്കണ. വേണ്ട വേണ്ട പൊതുവാളെ, പൊതുവാളെ പൊയ്ക്കോളൂ. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങണ്ടല്ലേ, ഞാൻ അരച്ച് നെറ്റിയിലിട്ടോളൂ. ഇതൊന്ന് നെറ്റിയുമ്മ പെരട്ടിയാൽ മതി, 5 മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കിടക്കും. ഇങ്ങോട്ട് കിടന്നോ, ഞാൻ പെരട്ടിത്തരാം. മടിക്കണ്ടെന്ന്, തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല്. കിടന്നോ. ആ മരുന്ന് പറ്റിയിട്ടില്ല. രണ്ടു ദിവസം മുമ്പ് കൂടി ഇവിടെ വന്നപ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചതാ. എന്തൊരു സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒരു 11 മണിക്ക് ഇതിൽ പോകുമ്പോൾ സുമിത്ര മുരിങ്ങേരെ നുള്ളുന്നത് കണ്ടതാ. ചിലരെ വേഗം വിളിക്കും, ചിലരെ എത്രയായാലും വിളിക്കില്ല. ചുടുന്നത് തന്നെയാണ് നല്ലത്. രാവിലെ മുതൽ ഓടി നടന്ന ഒരാൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വീട്ടുകാർക്ക് ചോറിറങ്ങുമോ? അത് നേരാണ്. കൺമുമ്പിൽ കത്തിത്തീർന്ന് വെണ്ണീറാവുന്നത് കാണാമല്ലോ ഇതാവുമ്പോൾ. വാസുദേവൻ ഓഫീസിലോട്ട് വരുത്തി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി പോറുമ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിപ്പെടുത്തിക്കൊള്ളാം. അത് വേണ്ടായിരുന്നു, ഞാൻ നാളെ കൃഷി ഓഫീസിലേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു. പിന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തു ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചായയൊന്നും വേണ്ടായിരുന്നു. അനസൂയമൊക്കെ സുഖം തന്നെയല്ലോ. ഭാരത് സർക്കസ്വേയും രാജപ്പന്റെ 7 ദിവസം നീളുന്ന അത്ഭുതകരമായ സൈക്കിൾ യജ്ഞം നിങ്ങളുടെ ചേക്കാടി സ്കൂൾ ഗ്രൗണ്ടിൽ. തുടർന്ന് മനം മയക്കുന്ന മതാലസമാരുടെ റെക്കോർഡ് ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ്. അഭ്യാസ പ്രകടനങ്ങളാൽ കാണികളെ വിസ്മയപുളകിതരാക്കിക്കൊണ്ടിതാ രാജപ്പന്റെ സൈക്കിൾ രചന ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും കടന്നു വരിക. സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ രാജപ്പന്റെ സൈക്കിൾ രചന ആരംഭിച്ചിരിക്കുകയാണ്. സംഭാവനകൾ കുമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുന്നു. ചേകാടിയിലെ ജനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ രാജപ്പഞ്ചായത്ത് സൈക്കിൾ രചന ആരംഭിച്ചിരിക്കുന്നു. ഇതാ ജോയി ചേട്ടിട്ടിരിക്കുകയാണ് ഒരു നോട്ടുമാല. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സംഭാവനകൾ കുമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. എല്ലാവരും കൈയടിച്ച് സംഭാവന ചെയ്യുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മണിച്ചേട്ടൻ വിളിക്കുകയാണ്, ജോയി ചേട്ടനെ വെല്ലുവിളിച്ചുകൊണ്ട് മണിച്ചേട്ടിട്ടിരിക്കുന്നു. എല്ലാവരും സഹായിക്കുക, എല്ലാവരും കൈയടിക്കുക. ഇതാ ഇവിടെ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു യുവാവ് 2 രൂപ തന്ന് സഹായിച്ചിരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് സംഭാവന ചെയ്യുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക.